നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചതാണ് ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്നത്. ഒടുവിൽ ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു മുഹൂർത്തം ഇപ്പോഴും റിയലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ആഘോഷിക്കുക, പറയുന്നത് ലണൽ സ്കലോനിയാണ്, അർജൻറ്റീനയെ വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് നയിച്ച പരിശീലകൻ ലണൽ സ്കലോനി. അദ്ദേഹം മത്സരശേഷം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അർജൻറ്റീൻ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്യുന്നു, ഇപ്പോഴും നമ്മളിത് റിയലൈസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആഘോഷിക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരും എല്ലാറ്റിനും ഉപരി ഇത് ആഘോഷിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കുന്നു. മികച്ച രൂപത്തിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് സംതിങ് യുണീക്കാണ്, അക്കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഇപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടാകും. അദ്ദേഹം മാത്രമല്ല, എൻ്റെ അമ്മയും ഇത് കാണുന്നുണ്ടാകും. എനിക്ക് പറയാനുള്ളത്, അവരെന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരിക്കലും ഒരിക്കലും നമ്മൾ പരാജയം സമ്മതിച്ച് പിൻവാങ്ങരുത്. ഒരിക്കലും ഗിവപ്പ് എന്ന രൂപത്തിലേക്ക് എത്തരുത്. ആർക്കും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആർക്കും എതിരെയല്ല നീങ്ങേണ്ടത്, പക്ഷേ നമ്മളെ തന്നെ മുന്നോട്ട് പുഷ് ചെയ്യുക എന്നുള്ളത്. ഇന്നിപ്പം അതിനുള്ള റിസൾട്ട് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളൊരു റിസൾട്ട് ഇല്ലാതിരിക്കുമ്പോൾ ഞാനോ മറ്റേതോ കോച്ചാവട്ടെ, നമ്മൾ പുഷ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. ഓൾവേസ് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുക തന്നെ വേണം. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നതിൽ ഞാൻ വളരെ ലക്കിയാണ്. ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് എന്നുകൂടി ലണൽ സ്കലോനി പറയുന്നു. അതെ, പരാജയപ്പെടാൻ, പരാജയപ്പെട്ട് പിന്മാറാൻ തയ്യാറല്ലാതെ മുന്നോട്ട് പോവുക, സ്വയം പുഷ് ചെയ്യുക, കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യുക, ഒടുവിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അത് തന്നെ പഠിപ്പിച്ചത് തൻ്റെ മാതാപിതാക്കളാണ്. ആ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നു. അതാണിപ്പോൾ സ്കലോനി പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.